So hello viewers, welcome back to ELEGANCy, welcome back to a new video. Appam inna nammal innale oru vere kalikkatha game Forza undonnathu pole inne nammal Euro Truck aanu kalikkavunnathu. ETS to Euro Truck Simulator to adile dey nammade vandi undo nammade national permit lorry aanu actually landinte. Appam ee vandey kondu nammade Thamarasheri churam polatha road koodeyana nammal nu povan vannathu. Map just kanichera ഇങ്ങോട്ടല്ല മാപ്പ് എവിടെയാണ് ലൊക്കേഷൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് ഐസ് ഇതുണ്ടോ, ഇങ്ങനെയുള്ള റോഡാണ് ഇതുണ്ടോ ഐസ്. അപ്പം ഈ റോഡിലൂടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റാണ്, പക്ഷേ മാപ്പ് റൈറ്റ് ആണിക്കുന്നത്, കുറേ ചുറ്റിച്ച് കൊണ്ടുവരും. അപ്പം ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ഓൺ ആക്കാം. ആദ്യം ഓണാക്കി ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഉള്ളത്തെ ലൈറ്റ് ഇട്ട് വെക്കാം. ഓക്കെ ഓക്കെ, ഇനി ലെഫ്റ്റ് ആണ് പോകുന്നത് കേട്ടോ. മാനുവലാണ് ഗിയറ്, അപ്പം അതുകൊണ്ട് നമ്മൾ തന്നെ ഗിയർ മാറ്റുന്നതാണ്. അങ്ങനെ അതാണ് എൻ്റെ മാനുവൽ. ഓക്കെ, അപ്പോൾ വൈപ്പർ ഇട്ടിട്ടില്ല. ഓക്കെ, പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ വേറെ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത്, ചെറിയ പണിയന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ മാറ്റി എടുക്കാൻ പോകണം. ഇന്നലെ എൻ്റെ വോയിസ് വരെ കിട്ടിയില്ല, മൊത്തത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ജസ്റ്റ് ക്ഷമിക്കുക വെച്ചു. ഓക്കെ, ഇതൊരു ജസ്റ്റ് നമ്മളിങ്ങനെ പോകുന്ന വീഡിയോ ആണ്, നല്ല വൈബായിട്ട് ഇങ്ങനെ മഴയത്ത് പോവുകയാണ് ഹീറോ ട്രക്കിൽ. അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് നല്ല ഇഷ്ടമായിരിക്കും. അപ്പം നിങ്ങൾ കാണുന്നവർ കമൻ്റ് ചെയ്യുക വെച്ചു, നിങ്ങൾ കമൻ്റ് ചെയ്യാണ്, എനിക്കൊന്നും ഇത് സംഭവങ്ങൾ അറിയില്ല, അതുകൊണ്ടാണ്. വണ്ടിപ്പോൾ ഫുൾ സ്പീഡിലാണ് പോകുന്നത്. സിക്സ് ഗിയർ ശരിക്കും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്, കാരണം അതിനുള്ള സ്പീഡിലേക്കൊന്നും വണ്ടി കയറുന്നില്ല. വണ്ടി നിന്ന് ഒന്ന് വിചാരിച്ചില്ല, ചെറിയ ഒരു പണി ചെയ്യണ്ട വിചാരിച്ചു. കൺട്രോൾ ശരി, ഹോണൊക്കെ നമ്മൾ മൗസാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, കാരണം കീബോർഡ് ഇവിടെയൊക്കെ ചെറിയ പ്രശ്നമാണ് കീബോർഡ് മൊത്തത്തിൽ. അപ്പം കീസ് ആൻഡ് ബട്ടൺസ് ആണ് അല്ലേ. ഓക്കെ, നമ്മൾ ഹോണും കാണില്ലല്ലോ. പിന്നെ ഓക്കെ, അതിനുണ്ടാണ് നമുക്ക് അധികം ഇങ്ങനെ സ്പീഡ് പോകുമ്പോൾ ആവശ്യം വരിക. ഞാൻ കീബോർഡിലേക്ക് ഐ മീൻ ഈ മൗസ് കൺട്രോളായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ചെറിയ പ്രശ്നം. ഞാൻ കീബോർഡിൽ സാധാരണ ഓടിക്കാറ്, പക്ഷേ ഇങ്ങനത്തെ ഈ ചുരം പോലത്തെ റോഡും കൂടെ പോകുമ്പോൾ വണ്ടി ക്രാഷ് ആയിക്കൊണ്ടേ നിൽക്കും, വളയേയില്ല, അതുകൊണ്ടാണ് നമ്മൾ മൗസിലേക്ക് മാറിയത്. ബട്ടൺസ് മാറ്റിയപ്പം കുറച്ചുകൂടി സുഖമാണ് നമ്മുടെ ഇത് മാറ്റാൻ. ഇത് നല്ല ടാസ്ക്കാണ് ഇതിങ്ങനെ വണ്ടി ഓടിച്ച് കൊണ്ടുപോകണം, പിന്നെ ഗിയറും നോക്കണം, ഒരു രസമാണ്, ഒരു ശരിക്കും റിയൽ ലൈഫ് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അതാണ് യൂറോ ട്രക്കിൻ്റെ ഏറ്റവും വലിയ രസം. ഇപ്പം നമ്മുടെ മറ്റേ സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കളിക്കാൻ, ശരിക്കും റിയൽ ലൈഫ് പോലെ ഉണ്ടാവും, കാരണം ഇതിൻ്റെ സിമുലേഷൻ അത്രയ്ക്ക് നാച്ചുറലാണ്, ഐ മീൻ റിയലാണ്, റിയൽ ലൈഫ് പോലെ തന്നെയാണ് ഇതിൻ്റെ സിമുലേഷനും കാര്യങ്ങളൊക്കെ. വണ്ടീൻ്റെ ഫിസിക്സ് ആയിക്കോട്ടെ, വണ്ടീൻ്റെ എല്ലാ സംഭവങ്ങളും
ഇനി മാപ്പൊക്കെ മോഡാണ്, അതെല്ലാം ഇപ്പോൾ അറിയുന്നതാണ്. കാരണം യൂറോ ട്രക്ക് സിമുലേറ്റർ യൂറോപ്പിലുള്ള സംഭവമാണ്. നമ്മളിങ്ങനെ ഓരോ മാപ്പ് ഇങ്ങനെ മോഡ് വെച്ച് ഇതാക്കുന്നുണ്ട്. എൻ്റെ ഈ മാപ്പിൻ്റെ പേര് എന്നോട് മറന്നുപോയി, ഞാൻ പറ്റാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇത് പിന്നെ ബസ് മോഡ്, ഈ ട്രക്ക് മോഡിൻ്റെ ലിങ്ക്, ബസ് മോഡ് എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഇടാം, മാപ്പ് മോഡിൻ്റെ ലിങ്ക് ഒക്കെ. പിന്നെ ഞാൻ നമ്മുടെ കേരള ഹൗസ് ഡിസൈൻ്റെ സൈറ്റിൻ്റെ ഇതും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതാകുമ്പോൾ എല്ലാം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എന്തായാലും യൂറോ ട്രക്കിനെ പറയുന്ന ഓ നമ്മൾ അറിയുമായിരുന്നു. യൂറോ ട്രക്കിനെ പറ്റി അറിയുന്നവർക്കൊക്കെ കേരള ഹൗസ് ഡിസൈൻ ചാനൽ അറിയായിരിക്കും. കാരണം അതാണ് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ ETS ചാനൽ. ഞാൻ സബ്സ്ക്രൈബറാണ്. ഗിയറിൻ്റെ കല രസമായിട്ട് ഗിയർ ഇങ്ങനെ മാറ്റി ഇങ്ങനെ കൊണ്ടുപോകാം. ഗിയർ അതിനെ ഡൗൺ ചെയ്യും, പക്ഷേ വല്ലാണ്ട് ഇതായി പോകും. ഇതുപോലെ ഗൈസ്, പിന്നെ ഞാൻ ഏത് ഗെയിം കളിക്കണം, ഏതിൻ്റെ വീഡിയോ ആണെന്നൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക. കാണുന്ന ആരായാലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് എനിക്കൊന്ന് ഐഡിയ ഇട്ടതുകൊണ്ടാണ്. അത് ഞാൻ ഓരോ ദിവസം ഓരോ ഗെയിം ഇങ്ങനെ പരീക്ഷിക്കുകയാണ്. നിങ്ങളെ റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് ഏതാണെന്ന് അറിയില്ല, അങ്ങനത്തെ സിറ്റുവേഷനിലാണ്. അപ്പം നിങ്ങളതും ഒന്ന് കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക. കാരണം എന്നാലേ കിട്ടുള്ളൂ, പിന്നെ വീഡിയോ എടുത്ത് ചെയ്യാനുള്ളൊരു ഒരു ഇതാണ്, പ്രചോദനമാണ്. ഡി പി എന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഡി പി കുറച്ചാൽ കുറച്ചും കൂടി ഒരു ഇത് കിട്ടും. അല്ലാണ്ട് മൗസ് ജസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് തിരിയും വണ്ടി. ഇത്രയും നേരം നല്ല വളവിലാണ് നമ്മൾ വന്നത്. ഇപ്പോൾ റോഡിലൊക്കെ പുല്ലൊക്കെ കിടക്കുന്നത്. ഇത് നമ്മുടെ വയനാട് ചുരം എന്നാണ്, ഐ മീൻ താമരശ്ശേരി ചുരം എന്നാണ് ഇതിനെ യൂറോ ട്രക്കിൻ്റെ മാപ്പുകളിൽ ഏറ്റവും അതിനോട് സാമ്യമുള്ളൊരു ഏറ്റവും സാമ്യമുള്ള മാപ്പാണിത്. അപ്പം യൂറോ ട്രക്ക് കളിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. ഇവനെ തോൽപ്പിക്കണം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സൈഡ് അറിഞ്ഞ് ഗിയർ മാറ്റാൻ മറന്നുപോയി. ഇതെല്ലാ കാര്യങ്ങളോടും നോക്കേണ്ടതുകൊണ്ടൊരു ചെറിയ ഇഷ്യൂ ആണ്. എവിടെയും തട്ടി പിന്നെ ഇതിൽ അങ്ങനെ ഡാമേജ് ഒന്നും വലിയ വിഷയമല്ല യൂറോ ട്രക്കിൽ. പിന്നെ നമ്മൾ മോഡുകൾ കയറ്റി കളിക്കുന്നതുകൊണ്ട് ക്യാഷൊക്കെ ഫുള്ളാണ്, അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ റിയൽ ലൈഫ് പോലെ മാക്സിമം ഓടിക്കാൻ ശ്രമിക്കുക, അതാണ് ഇതിൻ്റെ സംഭവം. രണ്ട് യൂറോ ട്രക്കൊന്നും ഇപ്പോൾ ആരും അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ ഇതിൽ ഇങ്ങനെ ഇതിൻ്റെ സ്റ്റോറി ലൈനായിട്ട് കളിച്ചു പോകുന്ന ആൾക്കാർ കുറവാണ്. എനിക്കറിയുന്നില്ല കേട്ടോ, പിന്നെ കളിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യമൊക്കെ ജസ്റ്റ് കളിക്കും, പിന്നെ ഫുള്ള് മോഡിലേക്ക് മാറും. അങ്ങനെയാണ് അധികം ആൾക്കാരും. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് നേരെയുള്ള റോഡാണ്. ഇനിയും 116 കിലോമീറ്ററും കൂടി, 115 കിലോമീറ്ററും കാലത്ത് പറഞ്ഞാൽ അധികമൊന്നുമില്ല. ട്രക്കത്തെ വേമേ തീരുമുണ്ട്, 111 110 ഇങ്ങനെ പറയും. നമ്മളെ സെക്കൻഡ്സ് പോകുന്ന പോലെ പോകും.
ഇതിന് ഫിഫ്ത്ത് ഗിയറിന് മതി മാക്സിമം, കാരണം ഫിഫ്ത്ത് ഗിയർ എത്തുമ്പോൾ തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്തും. ഐ ഇവിടെ ഭയങ്കര വളവാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മൗസിലേക്ക് ആയി വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കീബോർഡിലത്തെ കീ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പ്രശ്നമാണ്, ഇതിലേക്ക് ഇങ്ങനെ റെഡി ആയി വന്നിട്ടില്ല. അപ്പം ഗിയർ മാറ്റാനൊക്കെ മറന്നു. വണ്ടി ഓഫായോ? ഓക്കെ, വണ്ടി ജസ്റ്റ് ഓഫായി പോയി. ഇതാണ് നമ്മൾ പാസ് ഡേറ്റ്, അത് നമ്മൾ മൗസിലേക്ക് മാറ്റി. അതുകൊണ്ട് കുറച്ചുകൂടി സുഖമാണത് ചെയ്യാൻ. ഇതാണ് വണ്ടീൻ്റെ ഹോണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഗിയർ മാറ്റിക്കൊണ്ട് കളിക്കണം. ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, ഇല്ലേ ഇങ്ങനെ പോയിക്കോളും. ഞാൻ അധികം റോങ് വേ പോകുന്നത്. ആണെങ്കിൽ രണ്ട് വട്ടം തിരിക്കേണ്ടി വരും. പൈസ ഇവിടെ പാങ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ നോയ്സ് ഉണ്ടാവും. ആ മൈക്കെല്ലാം ക്യാച്ച് ചെയ്യും. ചുരന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് ഗിയറിലാണ് വലിയുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റേണ്ടി വരും. സിജാതി വളവ്. ഇത് എവിടെ ലോറി ഡാമേജ് കിടക്കുന്നുണ്ട്. ഇറോട്ടർക്കെ നമുക്ക് ജി ടി എഫ് എല്ലാം ഇറങ്ങാനും സഹായിക്കാൻ അങ്ങനെയൊന്നും പറ്റൂല. നല്ല രസമാണ് ഇങ്ങനെ. ഫസ്റ്റ് ഇയറിലാണ് ഇവിടുന്ന് വലിയുന്നത്, സെക്കൻഡും വലിയുന്നില്ല. സെക്കൻഡ് വലിയാ നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇതാണ്, ഇത് വേറൊരു ടൈപ്പ് ക്യാമറയാണ്. പക്ഷേ നമ്മൾ മൗസിലെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ഓടിച്ചാൽ നടക്കൂല. കാരണം മൗസ് നീങ്ങുമ്പോൾ ഈ സ്റ്റിയറിംഗ് നീങ്ങും, അപ്പം ക്യാമറ നീങ്ങൂല. അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. തേർഡ് ഇയറിലൊന്നും വലിയുന്നില്ല ഇവിടുന്ന്, എന്താണെന്ന് അറിയില്ല. ഹെഡ്ലൈറ്റ് യൂസേജ് ഒഫൻസോ? ഇപ്പോൾ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്യണോ വേണ്ടേ? ഇതാണ് പ്രശ്നം കഴിച്ചത്. നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പം ഓവറായിട്ട് ബേസ് ആവുക, തേർഡിലേക്ക് ഇടുമ്പോൾ വണ്ടി വലിയുന്നില്ല. ഓക്കെ, ഇനി ഇറക്കാണ്. ഓ, നമ്മുടെ സ്ഥലം ദേ നമ്മുടെ മാർക്കറ്റ് ലൊക്കേഷൻ എത്തി. പക്ഷേ കുറച്ചുകൂടി അപ്പുറത്താണ് സ്ഥലം. കുറച്ചുകൂടി നേരെ പോയാലാണ് നമ്മുടെ സ്ഥലത്തുക.
ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാൽ നമുക്ക് ഇനി ഇതുപോലത്തെ ചുരം പോലത്തെ റോഡാണ്. പക്ഷെ നമുക്ക് തൽക്കാലം ഈ സിറ്റിയിലേക്ക് പോവാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ ഇത് സോറി കണ്ടിന്യൂഷൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, കാരണം കമൻറ്റ് ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മാപ്പ് കാണിച്ചു തരാം. കഴിച്ചുണ്ടോ? ഇവിടെ ദേ മാപ്പ് ഉണ്ട്. ഇതും അതേപോലെ തന്നെ, ഐ മീൻ എനിക്ക് തോന്നുന്നത് അതിനേക്കാൾ കൂടുതൽ വളവും തിരിവൊക്കെ ഉണ്ട് എന്നാണ്. ഇവിടെ ലേശം വളവുണ്ട്, പക്ഷെ പിന്നെ ഇവിടെയൊക്കെ റൂട്ടിൽ നല്ല വളവുകളുണ്ട്. ഇനി അങ്ങോട്ട് മൊത്തം ഇങ്ങനെയാണ്. ഇതൊരു ലോങ് ട്രിപ്പാക്കിയ ഒരു മണിക്കൂറൊക്കെ ആവും വീഡിയോ. ഇത് എന്താ ഈ ഒരു പോർഷൻ നിങ്ങൾ വീഡിയോ ആണെങ്കിൽ പറയാം, ഞാൻ എന്തായാലും ഇടാം. ഓക്കെ, നിങ്ങൾ പറയാനിടുന്നതിന് പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻറ്റിലൊന്ന് പറയേ, എന്നാലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ സിറ്റിയിൽ എത്തി. ടെൽക്കുറിഷ് അതാണ് ഇതിൻ്റെ പേര്, ഈ സ്ഥലത്തിൻ്റെ. അവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കണം. ഇപ്പോൾ ഈ ഹോട്ടലിലേക്ക് കയറാം. ഓക്കെ, ടെലുക്സി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, വണ്ടി ഇവിടെ ജസ്റ്റ് ഓഫ് ചെയ്ത് നോക്കാം. ഇതൊരു എന്തോ 3D ക്യാമറ പോലത്തെ ക്യാമറയാണിത്. അത് JK ജെയ്സ് എന്നൊക്കെ പറഞ്ഞ ലോറിയാണ്. നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ നിർത്തി കുറച്ചുകൂടി റെഡിയാക്കി എത്താം. ഇവിടെ അങ്ങനെ എത്താം. ഓക്കെ, വണ്ടി ഓഫാക്കി. ബൈ. ഇതേ വണ്ടി ഇവിടെ നിർത്തി, എല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ജസ്റ്റ് ഒരു ട്രാവൽ വീഡിയോ ആയിരുന്നു, നമ്മുടെ വയനാട് ചുരമൊക്കെ പോലത്തെ ഒരു റോഡ് കൂടെ. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കണൊക്കെ ഞാൻ എല്ലാ സംഭവം ചെയ്ത് വെക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ വരുന്നതാണ്. അപ്പം ഗുഡ് ബൈ. ഖത്തം. ബൈ ബൈ. ടാറ്റ. ഗുഡ് ബൈ.